കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അന്ന് വൈകുന്നേരമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി. യേശു അവരുടെ അടുക്കിലെത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്താദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെയും, കർത്താവ് ശിഷ്യന്മാരോടൊപ്പമായിരുന്ന ആളുകളുടെ വിശപ്പും ദാഹവും അറിഞ്ഞ് അവർക്കു വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച് അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ആളുകളെല്ലാം പിരിഞ്ഞുപോയി. അതിനുശേഷം ശിഷ്യന്മാരും യേശുവും മാത്രം അവശേഷിച്ചു. അങ്ങനെ അവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. നടന്ന അപ്പത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഏറെ നേരം ചെലവഴിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ കാണുന്നു, ശിഷ്യന്മാർ അവർ മുൻകൈയെടുത്ത് അവരൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. വചനത്തിൽ നമ്മൾ ആദ്യം കാണുന്നു, അവർ കടൽക്കരയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളൊന്ന് കടൽക്കരയിൽ പോയി കടൽക്കാറ്റ് കൊള്ളാനായിരിക്കാം, അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാണ് അവർ പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു, അവർ വള്ളത്തിൽ കയറി കടലിലൂടെ യാത്ര ചെയ്യാനായിട്ട് വഞ്ചി തുഴയുവാനായിട്ട് അവർ തുടങ്ങുകയാണ്. അതിനുശേഷം അവർ പറയുന്നു, കടലിനക്കരെ. വീണ്ടും അവരുടെ ലക്ഷ്യസ്ഥാനം മാറുകയാണ്, കടലിനക്കരയ്ക്ക് പോകുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ യാത്രയുടെ ആമുഖം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അടുത്ത് നിന്ന് കടൽ കരയിലേക്ക് പോകുന്നു, പിന്നെ കടലിലൂടെ യാത്ര ചെയ്യുന്നു, പിന്നെ അവരുടെ ലക്ഷ്യസ്ഥാനം കടലിനക്കരയാണ് എന്ന് പറയുന്നു. അങ്ങനെ അവർ യാത്ര തുടരുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ശരിക്കും ഈ അപ്പം വർദ്ധിപ്പിച്ചതും അപ്പത്തിൻ്റെ ഉടയവനായ അപ്പനായ യേശുവിനെയും ഒക്കെ അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമൊക്കെയാണ്. ഇന്നത്തെ സുവിശേഷം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പങ്ക് എന്നുള്ളതാണ്. അതാണ് ബേസിക്കലി ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിനുള്ള പങ്ക് എത്രമാത്രമാണ്, നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി അവർ യാത്ര ആകുന്നത് നമ്മൾ കാണുകയാണ്. പിന്നീട് അവർക്കുണ്ടായ അനുഭവം, അതിനുശേഷം യേശു അവരുടെ അരികിലേക്ക് വരുമ്പോൾ ശാന്തമാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ശിഷ്യന്മാർ സുരക്ഷിതരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെയും ഒരു ആത്മീയ യാത്രയാണ്, നമ്മളും ഒരു യാത്രയിലാണ്. യാത്രകൾ പലതാകാം, പക്ഷേ ആത്മീയ ജീവിതത്തിലുള്ള യാത്ര എന്ന് പറയുന്നതും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നതും ഈ ആത്മീയ ജീവിതത്തിലുള്ളവർക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിൽ, ക്രിസ്തുവിലേക്കുള്ള യാത്രയിൽ, കാൽവരിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഇങ്ങനെയുള്ള അനേകം പാളിച്ചകളും തിരമാലകളും അസ്വസ്ഥതകളും കൊടുങ്കാറ്റുകളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷേ
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ലക്ഷ്യം മറന്ന് നമ്മൾ യാത്ര ചെയ്യരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്യം മറന്നുള്ള യാത്രയാണെങ്കിൽ അത് കടലിൽ ലക്ഷ്യം മറന്ന് ഈ വഞ്ചി തുഴയുന്ന ശിഷ്യന്മാരെ പോലെയായി തീരും. കരയ്ക്കടുക്കാൻ സാധിക്കുന്നില്ല, കരയിൽ കയറാൻ സാധിക്കാത്ത വെള്ളത്തിൽ അടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ നമ്മളിവിടെ കാണുകയാണ്. ഈ കടലിൻ്റെയും സമുദ്രത്തിൻ്റെയും വെള്ളത്തിൻ്റെയും എല്ലാ സ്പന്ദനങ്ങളും അറിയാവുന്ന, വർഷങ്ങളായി കടലിൽ മീൻപിടുത്തക്കാരായി വലവീശ് നടന്ന ശിഷ്യന്മാർ ഈ വഞ്ചിയെടുത്ത് യാത്ര ചെയ്യുമ്പോൾ ആർക്കും തുടക്കത്തിൽ ഒരു ഭയമുണ്ടായിരുന്നില്ല. ഈ കരയിലെത്തും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഒരു ചെറിയ കൊടുങ്കാറ്റടിച്ചപ്പോൾ ലക്ഷ്യസ്ഥാനം മാറുന്നു, അവർ അസ്വസ്ഥരാകുന്നു, ഭയപ്പെടുന്നു, അവരുടെ വള്ളം ആടി ഒലയുന്നു, അവർക്കെന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭയപ്പെട്ട് അലറി വിളിക്കുന്നു. അപ്പം ജീവിതത്തിൽ നോക്കുക, ഒരു നമ്മളും ഈ നിലയില്ലാ കയത്തിൽ ലക്ഷ്യമില്ലാതെ നമ്മളും തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾക്ക് ആവശ്യത്തിന് സമ്പത്തുണ്ടാകാം, ആരോഗ്യമുണ്ടാകാം, അല്ലെങ്കിൽ എനിക്ക് പല അനുഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പക്വതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുടുംബത്തിൻ്റെ നാഥനാണ്, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി സീനിയോറിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ പല രീതിയിലും എന്നെ തന്നെ ഞാൻ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ്, എനിക്കാരുടെയും കഴിവോ സഹായമോ ആവശ്യമില്ല എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ശിഷ്യന്മാർക്ക് ഇതാണ് ഒരു നിമിഷം സംഭവിച്ചത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ പഴയ പ്രഗത്ഭരായ മീൻപിടുത്തക്കാരാണ്, ഈ കടലിൻ്റെ സ്പന്ദനം എനിക്കറിയാം, ഞങ്ങൾക്കറിയാം എന്ന് വിചാരിച്ചാണ് അവർ വള്ളവും അതുപോലെ തന്നെ കടലും എല്ലാം അറിഞ്ഞ് ആ കടലിലേക്ക് ഇറങ്ങിയത്. ഒരു നിമിഷം അവരുടെ എളിമയിൽ നിന്നും അഹങ്കാരത്തിലേക്ക് അവർ മാറിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ആഗമാനം, അസ്വസ്ഥതകളും ഭയവും കടന്നുകൂടി. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു നിമിഷം ദൈവത്തെ വിട്ട് നമ്മുടേതായ കഴിവിലും ആരോഗ്യത്തിലും നമ്മുടെ അനുഭവങ്ങളിലും നമ്മൾ ആശ്രയിച്ച് നമ്മൾ വള്ളമെടുത്താൽ, തുഴയെടുത്താൽ നിലയില്ലാ കയത്തിൽ നമ്മൾ തുഴഞ്ഞുകൊണ്ടേയിരിക്കും, തുഴഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റിപ്പോകും. ജീവിതം ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരനുഭവത്തിലേക്ക് മാറിപ്പോകും. ഏത് സാഹചര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചാലും, എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതെല്ലാം അവസാനമില്ലാത്തൊരു തുഴച്ചിൽ മാത്രമായി മാറുന്നു. കരയെത്താത്ത ഒരു ജീവിതമായിട്ട് മാറുന്നു. കരയ്ക്കടുപ്പിക്കാൻ സാധിക്കാത്ത ഒരു ജീവിതമായിട്ട് മാറുന്നു, പരാജയമായിട്ട് മാറുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ യാത്ര ആരംഭിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, ഈ വള്ളത്തിലേക്ക് കർത്താവ് അടുത്തപ്പോൾ വള്ളം കരയ്ക്കടുത്തു എന്നാണ് പറയുന്നത്. ശാന്തമായി, ശിഷ്യന്മാർ സുരക്ഷിതരായി, അവരുടെ ഭയം വിട്ടുമാറി. കർത്താവ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. കർത്താവിനെ വള്ളത്തിലേക്ക് കയറ്റാൻ അവർ പരിശ്രമിച്ച നിമിഷം വള്ളം കരയ്ക്ക് അടുത്തു, അല്ലെങ്കിൽ ഈ കടൽ ശാന്തമായി, അവരുടെ ഭയം മാറി എന്ന് പറയുകയാണ്. നമ്മുടെ എല്ലാം ജീവിതം വക്കത്തായിരിക്കുന്നത് ഒരു നിമിഷം കർത്താവ് വള്ളമാകുന്ന, വഞ്ചിയാകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നടുത്താൽ ഈ ജീവിതം കരയ്ക്കടുക്കും, ഈ ജീവിതം കരപറ്റും, ഈ ജീവിതം വിജയിക്കും, ഈ ജീവിതത്തിലെ നിരാശയും വിഷമവും രോഗവും എല്ലാം മാറിക്കിട്ടും. ഒരു നിമിഷം കർത്താവിനെ ഈ വഞ്ചിയാകുന്ന, വള്ളമാകുന്ന ജീവിതത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അവനെ തൊട്ടുണർത്തണം. നിന്റെ വഞ്ചിയാകുന്ന, വള്ളമാകുന്ന നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വീട്ടിലേക്ക്, നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരു നിമിഷം അവനെ വരിച്ചു കൊണ്ടുവരിക.
അവനെ വിളിക്കുക, അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഇനി വിശുദ്ധ ബലിയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഇന്ന് അപ്പമായി, വീഞ്ഞായി, ശരീരമായി, രക്തമായി കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരണം. ലക്ഷ്യം തെറ്റിയ, ക്രമം തെറ്റിയ, തോൽവി സംഭവിച്ച, നിരാശപ്പെട്ട നിന്റെ ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരുമ്പോൾ ആ ജീവിതം ആഗമനം മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.